ഒരാഴ്ച മുന്നാണ് നമ്മുടെ തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി പറഞ്ഞ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്ത അറ്റംപ്റ്റ് ഭയങ്കര കോൺട്രവേഴ്സി ആയ കേസ് തന്നെയായിരുന്നു. അത് സൂസൈഡ് ആണോ ഇല്ല അധ്യാപകരും അധ്യാപകരും ചെയ്ത് എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള കോൺട്രവേഴ്സി, ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ കുട്ടി ചുമ്മാ വെറുതെ മരിക്കില്ല ഇല്ലാത്ത ഒരുപാട് ബഹളവും തമിഴ്നാട്ടിലുള്ള പീപ്പിൾസും പിന്നെ അറിയാലോ, അവർ ജെല്ലിക്കെട്ട് വന്നപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഈ ഒരു കാര്യം കൂടി തമിഴ്നാട്ടിലുള്ള പീപ്പിൾസ് കഴിഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വയലൻസ് രീതിയിലായിരുന്നു. ആ ഒരാഴ്ച മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടൊരു വിഷ്വൽ തന്നെയാണ്, ഭയങ്കര വയലൻസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. ആ വിധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സസ്പോസ്മാർട്ടിൽ എഴുതിയിരിക്കണം, ആ കുട്ടി സ്വയമായിട്ട് വീണ് ആത്മഹത്യ ചെയ്തതാണ്, ആരും ബലഹീനത ചെയ്ത് ആത്മഹത്യ ചെയ്തതല്ലാന്ന് അത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ കണ്ടെത്തിയത് തന്നെ. സെക്കൻഡ് അറ്റംപ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയുണ്ടായി. ചെയ്ത് കഴിഞ്ഞപ്പോഴും അതേ ആ സെയിം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയായിരുന്നു അവർക്ക് ലഭിച്ചത് തന്നെ. ആ കുട്ടി ആരും സെക്ഷൽ ആയിട്ടൊന്നും ഹറാസ് ചെയ്തിട്ടില്ല, ഫിസിക്കലായിട്ട് ഹറാസ് ചെയ്തിട്ടില്ല, സ്വയോട് ചാടി മരിക്കുന്നതായിരുന്നു. ഒരു ഫിസിക്കൽ അപ്പിയറൻസും ആ കുട്ടിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ആ സെക്കൻഡ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ. അപ്പോൾ കേസ് ഏകദേശം ക്ലോസ്ഡ് ആയ ഒരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ അതിന് ചുറ്റുമുള്ള കോൺട്രവേഴ്സി കേൾക്കുമ്പോൾ, ചുറ്റുമുള്ള ചെറിയ ചെറിയ ലീക്കേജ് കോൺട്രവേഴ്സി കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഷോക്കാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. നമ്മൾ മീഡിയ ഹൗസിന് കേൾക്കുമ്പോഴാണ് യാഥാർത്ഥ്യം എന്താണ്, യഥാർത്ഥ്യം എന്താണ്, പല പല ക്വസ്റ്റ്യൻസ് നമുക്ക് അവരോട് കേൾക്കാൻ തോന്നുന്നത് തന്നെ. ഈ കേസ് ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത കേസ്, പീപ്പിൾസ് ഏറ്റെടുത്ത ഈ കേസ് ക്ലോസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അപ്പോഴും ചെറിയ ചെറിയ അപ്പോഴും 100 ക്വസ്റ്റ്യൻസ് നമ്മുടെ ജനങ്ങൾ അവരോട് ചോദിക്കുകയാണ്. ഈ സംബന്ധം ഇങ്ങനെ ചെയ്തില്ല പറഞ്ഞ് 100 ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുകയാണ്. പക്ഷേ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനു പോലും ഉത്തരം തരാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നാണ് യഥാർത്ഥ സത്യം തന്നെ. പല ക്വസ്റ്റ്യൻസും നമ്മൾക്ക് തന്നെ ചോദ്യം ഉൾക്കൊണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പല ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ പല ക്വസ്റ്റ്യൻസിനും അവർക്ക് ആൻസർ തരാൻ കഴിഞ്ഞില്ല. ഏതൊരു കുട്ടിയെ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥി ആണെങ്കിലും ആ വിദ്യാർത്ഥിക്ക് ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞ് എന്തായാലും ഉണ്ടാവും. എന്തുകൊണ്ട് അവർ ഫ്രണ്ട്സിനോട് ചോദിച്ചില്ല? അവർ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴോ അവരാരും ഒന്നും മിണ്ടുന്നുമില്ല. അതിന് കാരണം എന്താണ്? എല്ലാത്തിനും ഇതേപോലെ ലൂപ്പ് പോയിന്റ്സ് എല്ലാത്തിനും ഉണ്ട്. സെക്കൻഡ് പോയിന്റ്, ആ കുട്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി വീണെന്ന് വെക്കുക, എവിടെ ഹൈ വിറ്റ്നസ്? എവിടെ ഹൈ വിറ്റ്നസ്? ഒന്നും കണ്ടില്ലല്ലോ. ആ ഒരു ഹോസ്റ്റലാകുമ്പോൾ വാർഡനല്ലേ വാർഡൻ മുകളിൽ കയറുന്ന കണ്ടില്ല. ആ കുട്ടി വീണപ്പോഴാണെങ്കിലും അവിടെ കാണാൻ ആരുമില്ലേ? ഒരു ഹൈ വിറ്റ്നസ് ആരാളുള്ളത്? അവിടെ വാച്ച്മാൻ അല്ലേ? വാച്ച്മാൻ എപ്പോഴും ഉറങ്ങാറില്ലല്ലോ. ആ ഹോസ്റ്റൽ പറയുമ്പോൾ എപ്പോഴും ഒരു വാച്ച്മാൻ ഉണ്ടാവില്ല. ആ വാച്ച്മാൻ എന്ന് കണ്ടില്ലേ? ആ വാച്ച്മാൻ എന്ത് റൗണ്ട്സിന് വരെ വാച്ച്മാൻ എന്ത് കാണില്ലേ? ഇല്ല, ഹോസ്റ്റലിലെ വാർഡൻ റൗണ്ട്സിന് വരെ ആ വാർഡൻ എന്താ കാണില്ലേ? ആ ഫ്രണ്ട്സ് ഓഫ് ടൈമിൽ കാണില്ലേ? ഈ കുട്ടി വീണ് രാവിലെ വൈകിട്ട് വീണ്ടും രാവിലെ ആ ഒരു ടൈം ആകുമ്പോഴാണ് ഈ പാരന്റ്സിനെ കണ്ടിട്ട് പാരന്റ്സിനെ അറിയിക്കണത് തന്നെ. ഉള്ള കാരണം എന്താണ്? അവിടെ നമ്മുടെ ജനങ്ങൾ അവരോട് ചോദിക്കുകയാണ്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം അവരോട് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടിയില്ല. അവരെങ്ങനെയും മായച്ചു കളയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണ്? പെൺകുട്ടി പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടി അധ്യാപകന് ശരിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി ഡിപ്രഷൻ മൂലമാണ് കുട്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്യണത് തന്നെ. എനിക്കറിയാണ് ഞാൻ ചോദിക്കുകയാണ്, ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടി അത്രത്തോളം എഫക്റ്റ് ആവുമോ? ഞാൻ അറിയാണ്, സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സിനോട് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒരാളോടെങ്കിലും പറയാണ്ടിരിക്കുവോ? തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് സിമ്പിളായിട്ട്. അതേപോലെ ഒരു മൂന്നാമത്തെ അവരുടെ ഇമ്പാക്ട് എന്താണെന്നറിയോ? അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഇപ്പോൾ ഈ കുട്ടി താഴെ വീണ സമയത്ത് ആ പ്രസൻസ് ഓഫ് ടൈമിൽ മൂവി കാണുന്ന ആർക്ക് കണ്ടാലും ഈ ഒരു പ്രസൻസ് ഓഫ് ടൈമിൽ ഒരു ബോഡി താഴെ വീണ് കഴിഞ്ഞാൽ ഒരു ബ്ലഡ് സ്റ്റെയിൻസ് പറഞ്ഞ സംഭവം എല്ലാവരും ഉണ്ടാവും. ആ സംഭവം പറഞ്ഞ ആ സ്ഥലം മൊത്തം നിരീക്ഷണത്തിലായിരിക്കും. നിരീക്ഷണത്തിൽ പറഞ്ഞാൽ ഫോറൻസിക് അവർ വന്ന് ആരവിടെ എന്താ സംഭവിച്ച്, ഇതെങ്ങനെ സംഭവിച്ച്, ബ്ലഡ് സ്റ്റെയിൻസ് എവിടേക്ക് തെറിച്ചിട്ടുണ്ട്, അത് കാരണം ഫോറൻസിക്കാരെ കണ്ടുപിടുത്തതിലാണ് ഇത്രത്തോളം കോൺട്രവേഴ്സി കേസിന്റെ ഇവർ റിപ്പോർട്ട് കൊടുക്കുന്ന പോലെ ഉണ്ടാകും അവിടെ സംഭവിക്കുന്നതല്ല. പക്ഷെ ഇവർ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല. സംഭവം അവിടെ വയലൻസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടല്ലോ. ഇപ്പോൾ ഓരോ ആൾക്കാർ വന്ന് ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് പോകണം ഹോസ്റ്റലിലുള്ളത്, അവിടുത്തെ ഡെസ്ക് ആയിക്കോട്ടെ ബെഞ്ച് ആയിക്കോട്ടെ എല്ലാ സംഭവങ്ങളും ഓരോരുത്തരും എടുത്തിട്ട് പോകണം. അങ്ങനെ എടുത്തിട്ട് പോകുന്ന ആ ടൈമിൽ വന്നിട്ട് ഇവർ ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം വെള്ളം ഒഴിച്ചിട്ട് മാച്ച് കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മാച്ച് കളയാനുള്ള കാരണം എന്താണ്? ഓക്കെ, ഇത്രത്തെ വയലൻസ് ഉണ്ടാവുന്ന മിക്കവാറും തെറ്റാണെന്ന് പറയാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു പെൺകുട്ടി ഇങ്ങനെ സംഭവിച്ച് വയലൻസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഓക്കെ തന്നെ, മനുഷ്യത്വപരമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവം തന്നെ. പക്ഷെ ഇങ്ങനെ വയലൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ചിലവർ മുതലാക്കുകയാണ് ചെയ്യുന്നത്. ആ ബ്ലഡ് സ്റ്റെയിൻസിന് മൊത്തം വെള്ളം ഒഴിച്ച് മാച്ച് കളയുന്ന സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട കടമ ആർക്കാണ്? പോലീസുകാർമാർക്കല്ലേ? അതുപോലും പ്രൊട്ടക്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് വിട്ട് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഇമ്പാക്ട് എന്താന്ന് എനിക്ക് അറിയാതെ ഞാൻ ചോദിക്കുകയാണ്. വെള്ളം ഒഴിച്ച് മാച്ച് കളയുന്ന അത്ര ഇമ്പാക്ട് വരുമ്പോൾ ഇത് ചെറുതായിട്ട് വേറെന്തെങ്കിലും ഒരു
ഇത് അവിടെ ഉൾക്കൊള്ളാൻ സാധ്യത ഉണ്ടാവില്ല. ഇത്രത്തോളം സെക്കൻഡ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, പക്ഷെ എന്നാലും ഇത്രത്തോളം ആ വെള്ളം ഒഴിച്ചേക്ക്. എനിക്ക് ഈ ഒരു പോയിന്റ് കേട്ടപ്പോഴാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോഴാണ് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നിയതായിരുന്നു. ഇത്ര വയലൻസ് നടക്കുന്ന ഇടയിൽ കൂടെ ആ വെള്ളം ഈ ഫോറൻസിക്സ് റിപ്പോർട്ട് തരുന്ന ആ ഒരു പ്ലേസ്, ആ കുട്ടി വീണൊരു പ്ലേസ് വന്നിട്ട് ആ ഫുള്ളും ടൈ ചെയ്തിട്ടുണ്ടാവല്ലോ, ആ ടൈ ചെയ്തതിനെ മാറ്റി മറിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിരിക്കുക. എങ്ങനെ ഉണ്ടാവില്ലേ യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഇമ്പാക്റ്റ് ആണ് അവരിങ്ങനെ ചെയ്യാനുള്ള കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, എല്ലാ വുമൻസ് ഹോസ്റ്റൽ ഹാൾ ടു ഹാൾവേ സ്കിപ്പ് ടു സ്കിപ്പ് ഐസ് എല്ലാവരുടെയും CCTV ഷോൾസ് ഉണ്ടാവും, പക്ഷെ ഈ കുട്ടി കയറി പോണ ഒരു CCTV ഷോൾസ് പോലും അവിടെ കാണാനില്ല. മീഡിയക്കാർ പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വിടാണ്. ചോദിക്കുമ്പോൾ ഒന്നുമില്ല പറയും, അവിടെ നിന്ന് അവിടുത്തെ അത്ര വലിയ വുമൻസ് ഹോസ്റ്റൽസിൽ CCTV ഷോൾസ് പോലും ഇല്ലേ. ആ കുട്ടി തന്റെ റൂമിൽ നിന്നല്ല മോളിക്കെടുത്ത് പോയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പോകുമ്പോൾ സ്റ്റേഴ്സിലും ആ സ്റ്റേഴ്സിന്റെ അവിടെയും ഹാളിലൊന്നും അവിടെ CCTV ഷോൾസ് ഇല്ലേ. ആ കോമൺ ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് അവിടെ ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരുപാട് ക്രൈം സീക്വൻസ് ഉള്ള മൂവീസ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. കോമൺ ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്, അതാണ് ഈ ജനങ്ങൾ അവരോട് ചോദിച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ അതിനൊന്നിനും ഉത്തരമില്ല എന്നതാണ് സത്യം. ഇതിലെ ഏറ്റവും വലിയ സിറ്റുവേഷൻ എന്താണെന്നറിയോ, ആ വുമൻസ് ഹോസ്റ്റൽ തന്നെ ഒരു ലൈസൻസ് ഇല്ലാത്ത ഹോസ്റ്റലാണെന്നാണ് അവർ പറയണത് തന്നെ. ദ വുമൻ ഹോസ്റ്റൽ ഹാസ് നോ ലൈസൻസ് മാൻ. അപ്പോൾ 24-25 പെൺകുട്ടികൾ പഠിക്കുന്ന ആ വുമൻസ് ഹോസ്റ്റൽ വന്നിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യാത്തതാണെന്ന് എന്നാണ് പറയണത് തന്നെ. ആ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാണ് പറയണത് തന്നെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, ലൈസൻസ് ഇല്ലാത്ത വുമൻസ് ഹോസ്റ്റലിൽ വന്നിട്ട് ഒരു പെൺകുട്ടി പോലും പഠിക്കാൻ പറ്റില്ല, അവരതിന് അലയൻസ് കൊടുക്കില്ല. പിന്നെ എങ്ങനെയാണ് 25-26 പെൺകുട്ടികൾ അവിടെ വിശ്വസിച്ച് താമസിക്കുന്നത്? അതിന് വാർഡനായിട്ടുള്ളത്, അതിന് എക്സ്ട്രാ ആയിട്ട് ഒരു വാച്ച്മാൻ വേറെ. അപ്പൊ ഈ ലൈസൻസ് ഇല്ല പറഞ്ഞ എന്താ പറയുക, ഓട്ടോമാറ്റിക് എന്തെയും ഇത് ലൈസൻസ് ഇല്ലാത്ത കെട്ടിടമാണ് പറഞ്ഞ് കേസ് അങ്ങ് കേസ് അപ്പാടെ പോലീസുകാരുമാരെ മാറ്റി ചെയ്ത് കേസ് ക്ലോസ് ചെയ്യും. തമിഴ്നാട്ടിലെ മിക്കവാറും അങ്ങനെ തന്നെയല്ലേ, നമ്മളെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അറിയാണ് ചോദിക്കും, ഈ ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് പിന്നെ 25-26 പെൺകുട്ടികൾ താമസിക്കുക? ഇതെല്ലാം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല, അത് 100 യഥാർത്ഥ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എനിക്ക് ഇമ്പോർട്ടൻസ് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അവിടെ എടുത്ത് പറയണത് തന്നെ. എല്ലാവരും കോമൺ ആയിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യം തന്നെയല്ലേ, ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഇത്രത്തോളം പെൺകുട്ടികൾ താമസിക്കാനുള്ള കാരണം തന്നെ. അതിൽ താമസിച്ച ഒരു പെൺകുട്ടിയും സൂസൈഡ് ചെയ്ത് മരണപ്പെടലുണ്ടായി. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഒന്നും അവർക്ക് അറിയാൻ പാടില്ല. ശരിയെന്നല്ലേ, ഇത് നാളെ കേരളത്തിൽ സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്നിട്ട് കേസ് കഴിഞ്ഞു, കേസ് ഓവർ പറഞ്ഞ് ഒരുപാട് പേര് ഇടുന്നുണ്ട്. ആ കുട്ടിക്ക് ഇങ്ങനത്തെ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നം ഉണ്ടായിരുന്ന കാരണമാണ് ബിൽഡിങ്ങിന്റെ മുകളിൽ താഴെച്ചാടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം തന്നെയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. വളരെ കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നാളെ കേരളത്തിൽ സംഭവിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ശരിക്കും ഈ റൂൾസ് ഒക്കെ മാറിയിട്ട് പുറത്ത് ഒരുപാട് കൺട്രീസ് എങ്ങനെയെന്ന് പറയുമ്പോൾ വെച്ചാൽ, ഒരു യെല്ലോ പെയിന്റ് അടിച്ച വാൻ, അത് സ്കൂൾ വാനോ സ്കൂൾ വാൻ ഫ്രണ്ടിൽ പോവാണെങ്കിലും സ്വന്തം MLA MP ആരാണെങ്കിൽ പോലും ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് അപ്പുറം പോകാനുള്ള റൂൾസ് അവർക്കില്ല. അങ്ങനെയുള്ള പ്രിയോറിറ്റി, ഒരുപാട് എക്സ്ട്രാ പ്രിയോറിറ്റി കൊടുത്തിട്ടാണ് അവിടുത്തെ സ്കൂളുകൾ അവിടുത്തെ കുട്ടികളെ നോക്കുന്നത് തന്നെ. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലോ ഫിസിക്കൽ വയലൻസ് ആണെങ്കിലോ ആ കുട്ടി ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് കഴിഞ്ഞാൽ ആ ടീച്ചേഴ്സ് തന്നെ മോളിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത് ആ കുട്ടിക്ക് തന്നെ വേണ്ട പ്രിയോറിറ്റി അവരിനെ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള സിസ്റ്റംസ് ആണ് ഫോറിൻ കൺട്രീസിൽ ഒരുപാടുള്ളത് തന്നെ. പക്ഷെ നമ്മുടെ കൺട്രീസിൽ പറഞ്ഞിട്ട് കാര്യമില്ല. 140 കോടി ജനങ്ങളുള്ള കൺട്രീസിൽ പൈസ ഉള്ളവന് വേറെ രീതിക്ക് ചിന്തിക്കുക, പൈസ ഇല്ലാത്തവന് ഒന്നുമില്ലാണ്ട് ചിന്തിക്കുക എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ അവിടെ ഉള്ളത് തന്നെ. ഇത് നാളെ കേരളത്തിൽ വന്നാൽ എങ്ങനെയുണ്ടാവുന്ന നിങ്ങളും ചിന്തിച്ചു നോക്കൂ. നാളെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുന്നത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ